ആരുണ്ട് ഇവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരുപാട് ഉത്തരങ്ങളുണ്ട്. പൂമ്പാറ്റയും തുമ്പിയും കിളികളും പൂക്കൾ നുണയുന്ന പ്രകൃതിയും അതിൻ്റെ ആവാസ വ്യവസ്ഥിതിയും സുന്ദരമായ വായുവും സംശുദ്ധമായ ജലവും സുന്ദരമായ ജീവിതാന്തരീക്ഷവും നൽകുന്നത് സുതാര്യമായ ഒരു പരിസ്ഥിതി തന്നെയാണ്. നല്ല ഒരു പരിസ്ഥിതിക അന്തരീക്ഷം ആരും ഇഷ്ടപ്പെടുന്ന ഒന്നു തന്നെയാണ്. അവിടെയാണ് പരിസ്ഥിതിയോടൊപ്പം മനസ്ഥിതിയും നാം കൂട്ടിയോജിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ജീവികളും ആറുമണിപ്പൂവും എട്ടുമണിപ്പൂവും പത്തുമണിപ്പൂവും സമയാനുസൃതത്തിലല്ലെങ്കിലും ഇവിടെ എല്ലാ നേരവും വിളങ്ങി നിൽക്കുകയാണ്. മറ്റു ജീവജാലങ്ങൾ കൊരയ്ക്കുന്നതും പശുക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതും അത്യാവശ്യമായി ആരെങ്കിലും വന്നുപോകുന്നതുമെല്ലാം വളരെ നിരീക്ഷണാർത്ഥമാണ് ഇവൻ്റെ ശ്രദ്ധ. നമസ്കാരം മാഡം. വിനായകൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും രൂപമെല്ലാം ഇവിടെയുള്ള മാതാവ് പണി കഴിച്ചതാണ്. പുറത്തുണ്ടായ ചിത്രങ്ങളെല്ലാം കാഴ്ചപ്പാടിൽ അവരുടെ മനസ്സിൻ്റെ ഒരു തുടിപ്പെങ്കിലും കണ്ടതെല്ലാം നർമ്മസത്യങ്ങൾ മാത്രം അല്ലേ സർ? തീർച്ചയായിട്ടും. നമുക്കത് വലിയൊരു അനുഭൂതിയാണ് നമുക്ക് ഇവിടെ വന്നപ്പോഴുണ്ടായത് അല്ലേ. എന്താണ് മാഡം മാഡത്തിൻ്റെ പേര്? ചന്ദ്രിക മാഡം. സാറെ? അരവിന്ദൻ. ഇവിടെ ആരൊക്കെയാണുള്ളത്? രണ്ടുപേരും. മക്കൾ? അവർ ജോലി ചെയ്യുന്നു. അവർ വിവാഹിതരാണോ? കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ പേര്? ആര്യയും അർജുനും. ബോംബെയിൽ ജീവിക്കുന്ന ആര്യയും അർജുനും കണ്ട് കളിച്ച് ഒരുപക്ഷെ ഈ അങ്കിളുടെ ശബ്ദം പിറകിൽ നമ്മളെല്ലാവരും കാണുന്നതിനുമുമ്പ് ഒരുപാടേറെ വാത്സല്യം കിട്ടിയ ഒരു ചെറിയ അല്ലേ, ചെറുതല്ല, അത് വലിയൊരു വൃന്ദാവനം തന്നെയാണ് മാതാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. ഞങ്ങൾ എനിക്ക് വളരെയേറെ അല്ലെങ്കിൽ ഈ ശബ്ദസ്രോതസ് പറയുകയാണ്, ഇത്രയും നല്ലൊരു കാഴ്ചപ്പാട് ലോക ജനങ്ങൾ മുഴുവൻ പ്രേക്ഷക ലക്ഷങ്ങൾ മുഴുവൻ കാണുകയും അതിനെ അല്ലെങ്കിൽ ഈ നിർമ്മിച്ച ഈ സംഹിതയെ പ്രശംസിക്കുകയും ഇത് വീണ്ടും എന്നും ഇങ്ങനെ തന്നെ നിലകൊള്ളണമേ അല്ലെങ്കിൽ ഇതിലും വിചിത്രമായി ഒരു ചിത്രമായി നിലകൊള്ളണമേ എന്ന് നമുക്ക് ആദ്യം മാതാവ് നിർമ്മിച്ച വിനായകൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇനി ആശാനോടാണ്. ആശാനെ, എങ്ങനെ ഇത്രയും ഇത് നിങ്ങളുടെ സഹധർമ്മിണി ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് ആദരിക്കാൻ എന്താണ് പറയാനുള്ളത്? ആ അതെ അതെ, ലയിക്കുന്നു. ആ വൈഫിന് ഇത്രയും നല്ലൊരു സംവിധാനം ദൈവം അലങ്കരിച്ചിരിക്കുകയാണ് അല്ലേ. കർഷകനായിട്ട് പണിയെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഭാഗത്തെ തൊഴിലാളികളൊക്കെ വരുമ്പോ എങ്ങനെയാണ് പെരുമാറ്റം? ആ ചെയ്യല്ലേ. എവിടെ നെല്ലിക്കയൊക്കെ ഉണ്ടോ? നെല്ലിക്ക ഉണ്ട്. നല്ല ഒരു മനുഷ്യന് നല്ല ഒരു മനസ്ഥിതി ഉണ്ടാവുന്നുള്ളൂ. നല്ല ഒരു മനസ്ഥിതി ഉണ്ടാവുമ്പോഴാണ് നല്ല ഒരു പരിസ്ഥിതിയും ഉണ്ടാവുക. അവിടെയാണ് പരിസ്ഥിതിയും മനസ്ഥിതിയും തമ്മിൽ സംയോജിക്കുന്നത്. സുന്ദരമായ വായുവും സംശുദ്ധമായ ജലവും സുന്ദരമായ ജീവിതാന്തരീക്ഷവും നൽകുന്നത് സുതാര്യമായ ആ പരിസ്ഥിതി തന്നെയാണ്. പിച്ചിപ്പൂവും തെച്ചിപ്പൂവും പച്ചമുളകും ഒരു വൃന്ദാവനത്തിൽ. പച്ചമുളകിനെ കണ്ട് ചിരിക്കുകയാണ് പിച്ചിയും തെച്ചിയും. പുഷ്പങ്ങൾക്കിടയിൽ അമൂല്യ സമ്പത്തായി ബേക്കറികളിൽ കാണുന്ന ചെറീസാണിത്. ചെറീസിൻ്റെ മരച്ചുവട്ടിൽ
നട്ടുപിടിപ്പിച്ച നമ്മുടെ അമ്മ.